ലിംഫോമ എന്ന അസുഖത്തെ തുടർന്ന് ചികിത്സയിലുള്ള ധനസഹായവുമായി എഫ് സി എസ് വയസ്സുള്ള പ്രണവിന്റെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് എഫ് സി എസ് തോട്ടുപാലം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ നൽകി മാതൃകയായിട്ടുള്ളത് ലിംഫോമ എന്ന ക്യാൻസർ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം ആർ സി സിയിൽ ആണ് പ്രണവ് എന്ന പതിനേഴുകാരൻ ചികിത്സയിൽ ഉള്ളത് പ്രണവിനുവേണ്ടി സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് എഫ് സി എസ് തോട്ടുപാലം നടത്തിയിരിക്കുന്നത് എഫ് സി എസ് ക്ലബ്ബ് നൽകിയ തുക സഹായ സമിതി കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എച്ച് ഷലീൽ ഏറ്റുവാങ്ങി സഹായ സമിതി ട്രഷറർ ഷെഫീഖ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുഭാഷ് ശ്രീജിത്ത് ഷമീർ സുദർശൻ ഗോകുൽ എന്നിവർ ധനസഹായ കൈമാറ്റ വേളയിൽ പങ്കെടുത്തു തുടർന്നും ഏവരും ഈ സഹായ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആവണമെന്നും സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയുണ്ടായി നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുലാക്കോട് വില്ലേജിലെ എട്ടാം വാർഡിൽ ഏഴരക്കുന്ന് സ്വദേശിയായ ഉണ്ണിട്ടൻ എന്ന് പറയുന്ന കുട്ടൻ നമ്മുടെ ഐ എൻ ഡി സി യൂണിയനിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒപ്പം തൊഴിലുറപ്പ് തൊഴിലാളിയായ ബിന്ദു ഇവരുടെയൊക്കെ മകനാണ് പ്രണവ് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി തിരുവനന്തപുരം ആർ സി സിയിൽ ലിംഫോമ ഈ ഗ്രന്ഥികളെയൊക്കെ ബാധിക്കുന്ന ഒരു തരം രക്താർബുദമാണ് അതിൻ്റെ ചികിത്സയിലാണ് ബി പി എൽ കുടുംബമായതിനെ തുടർന്നുള്ള സൗജന്യമായ ചികിത്സയൊക്കെ നമുക്കവിടുന്ന് ലഭിക്കുന്നുണ്ട് എങ്കിലും അവർക്കവിടെ താമസവും ഭക്ഷണവും ചില മരുന്നുകളൊക്കെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം പ്രതിമാസം പതിനയ്യായിരം രൂപയ്ക്ക് മേലെ ഇപ്പോൾ ചിലവ് ഉയർന്നിട്ടുണ്ട് ഡോക്ടർമാർ ഡോക്ടർമാരിപ്പം നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏകദേശം എട്ടര ഒമ്പത് മാസത്തോളം തുടർച്ചയായി അവിടെ അഡ്മിറ്റായി ചികിത്സ വേണമെന്നും തുടർന്ന് രണ്ടര വർഷക്കാലത്തെ തുടർ ചികിത്സ വേണമെന്നും അറിയിച്ചിട്ടുണ്ട് ഒരു സാധാരണപ്പെട്ട കുടുംബമായതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഏവരുടെയും സഹായത്തോടെ നമ്മൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ആ കൂട്ടായ്മയുടെ പ്രവർത്തനം ഇന്നും മുതൽ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായതുകൊണ്ട് തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലെവൻ സ്റ്റാർ ക്ലബ്ബ് പതിനാലായിരം രൂപയും ഇപ്പോൾ നമ്മുടെ തൊട്ടുപാലം എഫ് സി എസ് ക്ലബ്ബിലത്തെ നമുക്കറിയാം ഈ ക്ലബ്ബ് നിരന്തരമായ ഈ സ്പോർട്സും കലാകായിക രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്ന ചെറിയ കുട്ടികളാണ് വലിയ ആളുകളൊന്നുമല്ല ചെറിയ വിദ്യാർത്ഥികളാണ് പക്ഷേ ആ വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ കൂടെ ഈ കണ്ട കാലം കളിക്കാനും ചിരിക്കാനും ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് ഇപ്പോൾ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് ബുദ്ധിമുട്ടി ചികിത്സയിൽ മുന്നോട്ട് പോകുന്നത് ആ കുട്ടികളുടെ എഫ് സി എസ് ക്ലബ്ബ് തൊട്ടുപാലത്തിൻ്റെ ഒരു ഇരുപതിനായിരം രൂപ എത്ര ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നിപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മക്ക് കൈമാറിയിരിക്കുകയാണ് ഇത് ഒരു നല്ലൊരു മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് എന്ന് പറഞ്ഞതോടൊപ്പം ഈ കുട്ടിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഇത് കാണുന്ന കേൾക്കുന്ന ആളുകളും എത്ര ചെറുതാണെങ്കിലും നൽകണമെന്നും കൂടി ഈ സാഹചര്യത്തിൽ ഈ കമ്മിറ്റിക്ക് വേണ്ടി സഹായ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് സി ന്യൂസ് ചേലകര